നമസ്കാരം സദ്ഗുരു ഞാൻ ഹിമാചൽ പ്രദേശിലെ പർവ്വതങ്ങളിലാണ് വളർന്നത് പർവ്വതങ്ങളുമായും അവിടെ കണ്ട സൗന്ദര്യവും മൗനവുമായെല്ലാം എനിക്ക് അങ്ങേയറ്റത്തെ അടുപ്പമുണ്ട് തീർച്ചയായും മഹാദേവനിൽ നിന്നും സംഗീതത്തിൽ നിന്നും ഒരുപാട് പ്രചോദനം കിട്ടിയിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അങ്ങ് അല്പം വെളിച്ചം പകരണം മഹാദേവൻ മൗണ്ടൻ മ്യൂസിക് പിന്നെ നമ്മുടെ ജീവിതത്തിൽ അവയുടെ പ്രാധാന്യത്തെപ്പറ്റിയും നമസ്കാരം മോഹിത് നിങ്ങളൊരു കമ്പനി പോലെയാണല്ലോ മൗണ്ടൻസ് ആൻഡ് മ്യൂസിക് മഹാദേവൻ എന്നാൽ പരമേശ്വരൻ തീർച്ചയായും നിങ്ങൾ ശിവനെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം ഏറ്റവും വലിയ ഗണിതജ്ഞനായിരുന്നു പിന്നെ ഏറ്റവും മികച്ച സംഗീതജ്ഞരിൽ ഒരാളായിരുന്നു എന്നാൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ സംഗീതം അധികം കേട്ടില്ല കാരണം അദ്ദേഹം തൻ്റെ സംഗീതത്തിനനുസരിച്ച് നൃത്തം വെച്ചു എന്നാൽ മറ്റുള്ളവർ ആ സംഗീതം കേട്ടില്ല അവർ അദ്ദേഹത്തിൻ്റെ നൃത്തം കണ്ട് മനം മാത്രം ചെയ്തു അദ്ദേഹം ഏത് താളത്തിനനുസരിച്ചാണ് നൃത്തം വെച്ചതെന്നും അവരറിഞ്ഞിരുന്നില്ല എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം താളവും സ്വന്തം സംഗീതവുമായിരുന്നു തീർച്ചയായും പർവ്വതങ്ങളിൽ തന്നെ അപ്പോൾ നിങ്ങൾ വരുന്നത് നിങ്ങളൊരു പഹാടിയാണ് അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് പർവ്വതങ്ങളെ ഇഷ്ടമായിരിക്കും നിങ്ങൾ മലകളിൽ നടക്കുമ്പോൾ നിങ്ങൾ മലകളിലാണെങ്കിൽ നിങ്ങൾ നടക്കണം ഇന്ന് മാത്രമാണ് റോഡുകൾ വരുന്നത് അല്ലെങ്കിൽ ആളുകൾ നടന്നിരുന്നു പർവ്വതങ്ങളിലുള്ള ആളുകൾ എപ്പോഴും നടന്നിരുന്നു ലക്ഷ്യം എത്ര ദൂരെയാണെന്ന് അറിയാതെ നിങ്ങൾ വെറുതെ നടക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും നടക്കേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു താളം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാനാകും നിങ്ങളുടെ നടത്തത്തിനും ചലനത്തിനും ഒരു ഉല്ലാസമുണ്ടാക്കും കാരണം നിങ്ങൾക്ക് ഊർജ്ജം സംരക്ഷിക്കണം നിങ്ങൾക്ക് പട്ടണത്തിലെ ആളുകൾ നടക്കുന്നത് പോലെ നടക്കാനാകില്ല കുറഞ്ഞ ഊർജം ഉപയോഗിച്ച് പരമാവധി ചലനം ഉണ്ടാക്കി നിങ്ങളൊരു പ്രത്യേക രീതിയിൽ നടക്കും അതുതന്നെ ഒരു പ്രത്യേക സംഗീതവും നൃത്തവുമായി മാറും സ്വാഭാവികമായി തന്നെ പഹാടികൾ അല്ലെങ്കിൽ പർവ്വതങ്ങളിലെ ആളുകൾ എപ്പോഴും അവരുടെ തനതായ ഒരു സംഗീതം കൊണ്ടുവന്നിരുന്നു അത് അതിന്റെ അളവുകളിൽ പരിമിതമായിരുന്നു ഭാരതീയ ശാസ്ത്രീയ സംഗീതം വെച്ച് നോക്കുകയാണെങ്കിൽ അതിനെ നോക്കിയാൽ അതിന്റെ അളവ് കുറവാണ് എന്നാൽ അതിന് അതിൻ്റെ തനതായ ഒരു ഉല്ലാസവും താളവുമുണ്ട് ഈ നടത്തവും മലകളിലെ ആടുകളിൽ നടക്കുന്ന രീതിയും കാരണം അവരൊരു താളം കണ്ടെത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ ഭൂപ്രദേശത്തിൽ അവർക്ക് അത് ജീവിക്കാനാകില്ല കാരണം ഊർജത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത് പർവ്വതങ്ങളിൽ ജീവിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് പിന്നെ ആളുകൾ നിങ്ങളുടെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് അത് തുടരുക വളരെ പ്രധാനപ്പെട്ടത് നിങ്ങൾ കുറച്ചുകൂടി പഹാടി സംഗീതം താഴേക്ക് കൊണ്ടുവരണം കാരണം ഇവിടെ ജീവിക്കുന്നവർ സമതലം നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം നൽകും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം നിങ്ങൾക്ക് ഊർജം സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ആളുകൾ കുറഞ്ഞ ഊർജം ഉപയോഗിച്ച് പരമാവധി ചലനം സൃഷ്ടിക്കേണ്ടത് വളരെ പ്രധാനമാണ് കാരണം കാരണം അത് അതിൻ്റേതായ ഒരു നൃത്തത്തിലേക്ക് നയിക്കും സംഗീതവും നൃത്തവും വ്യത്യസ്തമല്ല നൃത്തം ചലിക്കുന്ന സംഗീതമാണ് ഗം 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 ഗോ ഗ